പണ്ടൊരു മാസികയില് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്, നിങ്ങളുടെ കണ്ണുകളെ വിറ്റ് ദാനം ചെയ്യുക എന്നുള്ളതാണ്. ആ ലേഖനാർത്ഥം ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, നമ്മുടെ കണ്ണുകൾ കർത്താവിനായി സമർപ്പിക്കുക, കർത്താവ് കാണുന്നത് പോലെ കാര്യങ്ങളെ കാണുക, അതാണ് ആ ലേഖനത്തിന്റെ ചുരുക്കം. എന്നാൽ ഈ ഹെഡിങ് കണ്ടോ, രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ആ മാസികയുടെ ഓഫീസിലേക്ക് ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ എഴുതിയിരിക്കുക, എന്റെ ഒരു കണ്ണ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, അത് എത്ര രൂപ എനിക്ക് കിട്ടും, എന്നാൽ ഇപ്പോഴാണെങ്കിൽ സാമ്പത്തികമായ വലുപ്പമായ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഒരു കണ്ണ് എനിക്കുണ്ടല്ലോ അത് മതി, ഒരു കണ്ണ് ഞാൻ കൊടുക്കാൻ കഴിയും. ലെറ്റർ വായിച്ച് പലരും ചിരിച്ചു. എന്താ സംഭവിച്ചത്? എഴുതിയ കാര്യത്തെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത്. ഇതുപോലെ തന്നെ മനുഷ്യൻ നമ്മളെയും തെറ്റിദ്ധരിക്കാം. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം, നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കാര്യം, നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യം നാം ചെയ്തെന്നും പറഞ്ഞെന്നും നാം അങ്ങനെ പ്രവർത്തിച്ചെന്നും ഒക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വല്ലാത്ത വേദന ഉണ്ടാകും അല്ലേ? മറിയ ഓടി യോസഫിന്റെ അടുത്തിയാണ്, അയ്യോ ഇങ്ങനെ സംഭവിച്ചത്, എന്നെ തെറ്റിദ്ധരിക്കൊന്നും ചെയ്തില്ല, ഇത് ദൈവത്താൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞ് തെറ്റിതിരുത്താൻ വേണ്ടി മറിയ പോയോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. പോയില്ല, അവൾ ശാന്തമായി ദൈവസന്നിധി തിരുത്തി. കാരണം ദൈവം പറഞ്ഞിട്ടാണ് ഇത് വന്നതെങ്കിൽ ബാക്കി കാര്യം നോക്കാനും ദൈവം വിശ്വസം. പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? യോസഫിനോട് ദൂതൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, അവന് കാര്യം ബോധ്യമായി. അതുകൊണ്ട് നമ്മളായിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ പോകണം, നമ്മളായിട്ട് കൂടുതൽ ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകണം. കർത്താവിന്റെ കരങ്ങളിൽ താണ്ടിരിക്കും, ആ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന മാനിക്കുന്ന ദൈവമാണ്. നമുക്ക് ഒരുപാട് പ്രാർത്ഥിക്കാം. കർത്താവേ, തെറ്റിദ്ധാരണകളുടെ മധ്യത്തിൽ വേദനപ്പെട്ടു, തെറ്റിദ്ധാരണകളുടെ മധ്യത്തിൽ ഭാരപ്പെട്ടു, പറയാത്ത കാര്യം പറഞ്ഞെന്നും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്നും ഒക്കെ പറഞ്ഞു മനസ്സിന് മുറിവേൽക്കുന്ന സമയത്ത് ദൈവമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളല്ല കാര്യങ്ങൾ തീരുമാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്, അങ്ങ് മാത്രമാണ്. അങ്ങ് വിഷയങ്ങളൊക്കെ ഇടപെടണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം അത് വിടുതലാക്കി ദൈവത്തിൽ തീർക്കണം. യേശുവിന്റെ നാമത്തിൽ.